Hi viewers, welcome to Seema Vision. இன்ன நம்மல easy ஆயிட்டு banana bread போல எங்கனே எண்டாக்குதேன் நானும் காணம் போன்னக்கு. Banana bread pola, chaina and ashamaitla sadanangala, cherubadam, nalanam, bread, anja slicer, mutta, anjanam, pale, ambu the mille, panjasada, nalis pona, elaka, anjanam, neye, dunduspoon, cashew nut, or an aranam, other pultana, kismis, rupatana. പിന്നെ ഒരു നുള്ള ഉപ്പും ശരി നമുക്ക് വീഡിയോയിലോട്ട് പോകാം എടുത്തു വെച്ചിരിക്കുന്ന പഴം തോലെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി ഒരു പാത്രത്തിൽ എടുത്തു വെക്കുക എന്നിട്ട് മുട്ട അടച്ച് ഒരു ബൗളിൽ ഒഴിക്കുക ഇതെല്ലാം കൂടി നമുക്ക് Mix it jar loaded up. And a good than a no loop. Nala spoon panjasario. Chelka, mother and Ningada, Shitrin, Nanka, Etriana, and other bole. Anji alaka. It the chapali or itchy mixing in a night blend here. Bread in there. അരികുവ ശോക്ക നന്നായിട്ട് കളയ സ്റ്റവ് ഓൺ ആക്കിയിട്ട് പാൻ അടുപ്പിൽ വെക്കാം എന്നിട്ട് 2 സ്പൂൺ നെയ്യും അതിലേക്ക് ഒഴിക്കാം എന്നിട്ട് കാഷ്യൂ നട്ട് അതിലിട്ട് ഫ്രൈ ചെയ്യാം പാകിട്ടി മൂക്കുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിനുശേഷം റൈസിൻസും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് മൂപ്പിച്ച് നമുക്ക് എടുത്തു വെക്കാം ആ എക്സ്ട്രാ വരുന്ന ഒരു സ്പൂണ് നെയ്യ് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് മതി നമുക്ക് പാനിൽ സ്പ്രെഡ് ചെയ്യാൻ ഇപ്പോ നമുക്ക് നമ്മുടെ ആ സ്മൂത്തി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അടിച്ചു വെച്ചത് എന്നിട്ട് അതിൽ ആ ബ്രെഡ് സ്ലൈസ് ഓരോന്നായിട്ട് പതിച്ചു വെക്കുക പതിച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മിക്സ്ചറും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്തൊക്കെ തീ സിമ്മിലായിരിക്കണം എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊണ്ട് വെച്ചിട്ട് അടച്ചു വെക്കാം ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കുക എന്നിട്ട് സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുത്തു വെച്ച് ആ ഒരു സ്പൂൺ നെയ്യ് അതിൻ്റെ മേലെ തൂക്കിക്കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കത് തിരിച്ചിടാം ഫ്ലിപ്പ് ചെയ്യാം അതിപ്പോൾ ഞാൻ ഡബിൾ സൈഡ് ആയിട്ടുള്ള പാനാണ് ഉപയോഗിച്ചതുകൊണ്ട് ഇത് അങ്ങനെ അടച്ചു വെച്ചിട്ട് തിരിച്ചാൽ മതിയാവും നിങ്ങളൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അത് അങ്ങനെ തിരിച്ചിടുക അല്ലെങ്കിൽ ചട്ടുകം കൊണ്ട് തിരിച്ചിടുക ചെയ്താൽ മതിയാവും ഇതും ഒരു ഒരു 7-8 മിനിറ്റ് ഇതുപോലെ വെക്കുക അത് കഴിഞ്ഞിട്ട്
സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് ഒന്നുകൂടെ ടേൺ ചെയ്യുമ്പോൾ നമുക്ക് മോൾ ഭാഗം കിട്ടും. എന്നിട്ട് തുറന്ന് നമുക്കത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. സൈഡൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ സെർവിങ് പാത്രത്തിലോട്ട് മാറ്റി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണിത്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടാവും. നമുക്ക് 4 മണിയുടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. നിങ്ങൾ ഈ കുക്കിംഗ് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, കൂടെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു.